फ्रेंड्स इन नाम डिस्कूब पी एस सी परीक्ष चोदा क्लोक ने संबंध चल क्वस्टनस ओके आदि क्वस्टन नोक मूं मणिकिड़े मूं मणिकिड़े और क्लोक मिनट सूची मणिकूर् सूची समय मूं मणिकिड़े और क्लोक मिनट सूची मणिकूर् सूची समय ओर्क और मणिकूरी सूची तमिल तवण कूटिमुटो इतनी कूटिमुटोण कूटिमुटू ഒരു മണിക്കൂറിനിടയിൽ അതായത് 3 മണിക്ക് 4 മണിക്ക് ഇടയിൽ ഈ സൂചികൾ തമ്മിൽ എത്ര തവണ കൂട്ടിമുട്ടും ഒരു തവണ കൂട്ടിമുട്ടും ഇനി അതെങ്ങനെയാണ് ഒന്നിക്കുന്ന സമയം ഉദ്ദേശിക്കുന്നത് ഒരു തവണ കൂട്ടിമുട്ടുന്ന മനസ്സിലായി അതേ സമയത്താണ് നമുക്കറിയണ്ട് അപ്പോൾ ബിറ്റ്വീൻ എ ആൻഡ് എ പ്ലസ് 1 അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത് എന്നിട്ട് അതിനിടയിൽ ഏത് സമയത്താണ് സൂചികൾ കൂട്ടിമുട്ടുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിന് ഒരു ഇക്വേഷൻ ഉണ്ട് ബിറ്റ്വീൻ എ ആൻഡ് എ പ്ലസ് 1 ടൈം ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ സൂചികൾ ഒന്നിക്കുന്ന സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എ അവർ 60A/11 ओके ए अवर 60A/11 इवे एन पर आदमी तक समय आदमी एत्र नोक ए प्लस 1 अड़ डिजिटल नेक्स्ट टाइम अब मूं मणी ना मणिकेपड़ो ई क्लोक सूची तमें कूटिमुटा नमुक कंपिड़ा नमुक रिक्वयर्ड टाइम नामोडाव्यप टाइम रिक्वयर्ड टाइम इन नमुक इक्वेशन आवेश सब्स्टिट्यूट मैं एत्र अब त्री अवर 60 × 3/11 नमें मल्टिप्लाई मेरे ईक्वल टू 3 × 6 × 3 = 180 6 × 3 = 18 60 × 3 = 180 180 × 11 मिनट नमें 180 × 11 रिड्यूस 180 × 11 then 8 − 1 = 7 again 0 11 6 = 66 remainder 3 × 17 = 66 or 4 then equal to 3 hour baaki minute ne namak engane ezhudan pattum 16 × 4/11 minute okay അപ്പോൾ 3 മണിക്കും 4 മണിക്കും ഇടയിൽ ഈ ക്ലോക്കിലെ സൂചികൾ കൂട്ടിമുട്ടുന്ന സമയം എത്രയാണ് നമുക്ക് കിട്ടുന്നത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് 16 × 4/11 മിനിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ ക്ലോക്കിലെ രണ്ട് സൂചികളും കൂടി തമ്മിൽ എന്ത് ചെയ്യുന്നു കൂട്ടിമുട്ടുന്നു നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒന്നിക്കുന്ന സമയം നേരത്തെ നമ്മൾ ചോദിച്ചിട്ട് 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് ഇപ്പോൾ നമുക്ക് 7 മണിക്കും 8 മണിക്കും നോക്കേ എ എന്ന് പറഞ്ഞിരിക്കുന്ന ടൈം 7 ആണ് എ പ്ലസ് 1 എത്രയാണ് തന്നിരിക്കുന്നത് 8 ആണ് അപ്പോൾ 7 നും 8 നും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിക്കുന്ന സമയം റിക്വയർഡ് ടൈം ആവശ്യമായ ടൈം എന്ന് പറയുന്നത് ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കണം എ അവർ എന്ന് പറയുമ്പോൾ എത്രയാണ് 7 7 hour 60 × 7/11 minutes okay 7 hour × 60 × 7/11 minutes 7 hour × 6 7 = 42 for 420/11 minute namukku 420/11 na reduce nokkam 420/11 nokke 11 3 = 33 9 0 then 8 times 88 × 11 = 88 remainder 2 अब वीडूम अरेंज 7 hour 38 × 2/11 इत्र मिनट कहि कत्र मिनिटे मिनट सूची मणिकूर् सूची अड़क समय 50 मिनट मिनट सूची एत्र डिग्री कोण तिरियम समय 50 मिनट मिनट सूची एत्र डिग्री कोण ऐसी नमक क्लोक सर्कुलर शेप क्लोक नोक सर्कुलर शेप टोटल डिग्री एत्र सर्कि मत डिग्री एत्र 360 डिग्री अब मणिकूर् सचिक्र डिग्री आरूटी और मणिकूर् 360 डिग्री നമുക്ക് മണിക്കൂറിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 60 മിനിറ്റ് = 360 ഡിഗ്രി അതിനകത്ത് നമുക്ക് 1 മിനിറ്റിനെ കണ്ടുപിടിക്കാലോ 1 മിനിറ്റ് = 360 ഡിഗ്രി / 60 സീറോയും സീറോയും ക്യാൻസൽ ചെയ്ത് പോയി 6 ഉം 36 ഉം ക്യാൻസൽ ചെയ്ത് പോലെ എത്ര നേട്ടും 1 മിനിറ്റ് 60 ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ 1 അവർ 360 ആണ്
1 hour നമ്മൾ മിനിറ്റിലോട്ട് മാറ്റുന്നു അപ്പോൾ 60 മിനിറ്റ് ഈക്വൽ ടു 360 ദെൻ 1 മിനിറ്റ് ഇടാവുമ്പോഴേ അത് 360 ബൈ 60 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 6 ഡിഗ്രി നമുക്ക് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന 50 മിനിറ്റ് ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ 50 മിനിറ്റിൽ ഏത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? 50 × 6 ഡിഗ്രി ചെയ്താൽ മതി. അപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്? 6 × 5 = 30 ഇപ്പം 300 ഡിഗ്രി. ഇനി ഒരു 20 മിനിറ്റിലാണെങ്കിലോ എന്ത് ചെയ്താൽ മതി? 20 × 6 ചെയ്താൽ മതി. 10 മിനിറ്റിലാണെങ്കിൽ എന്തായിരിക്കും? 10 മിനിറ്റാണെങ്കിൽ 10 × 6 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു മിനിറ്റിലെ അളവ് എപ്പോഴും ഓർത്തിരിക്കുക. 1 മിനിറ്റിലെ കോണളവെന്ന് പറയുന്നത് എത്രയാണ്? 6 ഡിഗ്രിയാണ്. 1 മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ എത്ര മിനിറ്റ് ചോദിച്ചാലും, 52 മിനിറ്റ് ചോദിച്ചാലും, 12 ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 ഡിഗ്രി × ആ ചോദിച്ചിരിക്കുന്ന ടൈം, അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ ഏത് മിനിറ്റിലേതാണോ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമയം 2:40 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ്. സമയം 2:40, അതായത് 2:40 നമ്മുടെ ക്ലോക്ക് 2:40 എന്നുള്ള ടൈം ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ്. നമ്മൾ ക്ലോക്ക് ഒന്ന് വരച്ച് നോക്കണ്ട. അതിന് കോണളവിനെ നമ്മൾ എപ്പോഴും എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? തീറ്റ എന്നുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ തീറ്റ ഈക്വൽ ടു, അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, 30h − 5.5 എം. ഓക്കെ, കോണളവെന്ന് പറയുന്നത് 30h − 5.5 എം. എച്ച് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? അവർ ഹാൻഡിൻ്റെ പൊസിഷനാണ്. എം എന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരിക്കും? മിനിറ്റ് ഹാൻഡിൻ്റെതും ആയിരിക്കും. ഇത് രണ്ടും ഓർത്തിരിക്കണം. 30h − 5.5 എം, ഈ എച്ച് എന്ന് പറയുന്ന അവർ ഹാൻഡിൻ്റെ പൊസിഷനും എം മിനിറ്റ് ഹാൻഡിൻ്റെ പൊസിഷനാണെന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ തീറ്റ ഈക്വൽ ടു 30 × ഇവിടെ അവർ ഹാൻഡ് 240. ഇതിപ്പോഴും എങ്ങനെ ഓർത്താൽ മതി? എച്ച് എം. ഓക്കെ, ദെൻ അവർ ഹാൻഡിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 2. ദെൻ 5.5 × മിനിറ്റ് ഹാൻഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 40. നമുക്കറിയാം 30 × 2 = 6. അപ്പോൾ എത്ര കിട്ടി? 60 − 5.5 × 4. 5.5 മൾട്ടിപ്ലൈ ചെയ്താൽ 5.5 × 4 കഴിയുമ്പോൾ 22 ആണ്. അപ്പോൾ എത്രയെന്ന് കിട്ടുന്നു? 220. ഒരു ഡെസിമൽ പ്ലേസോടെ മാറ്റി കഴിയുമ്പോൾ 220. ഇനി 60 നിന്ന് നമുക്ക് 220 കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, 60 നിന്ന് 220 കുറയ്ക്കാൻ പറ്റത്തില്ല. ബട്ട് 220 നിന്ന് എന്ത് ചെയ്യാം? 60 കുറയ്ക്കുക. എത്രയെന്ന് കിട്ടും? 160. ടൈം കോണളവായതുകൊണ്ട് എന്തിനകത്ത് പറയണ്ട, നെഗറ്റീവിലൊന്നും പറയണ്ട. അപ്പം ഈ 2:40 എന്നുള്ള കോണളവെന്ന് പറയുന്നത് എത്രയായിരിക്കും? 2:40 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് 160 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുന്ന ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു 30h − 5.5 എം എന്നാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് കോണളവ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം.